നമസ്കാരം. ഭഗവാന്റെ ചരിതങ്ങൾ, ഭഗവാന്റെ അവതാരങ്ങൾ രാവിലെ തന്നെ കേൾക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മഹാഭാഗ്യം തന്നെയാണ്. ഗുരുവായൂർ കണ്ണനെ കുറിച്ച്, ഭഗവാൻ ഗുരുവായൂരപ്പൻ, അതല്ലെങ്കിൽ കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണനെ കുറിച്ചൊക്കെ ഒരുപാട് ഒരുപാട് ആ ഒരു യാഥാർത്ഥ്യങ്ങൾ, അനുഭവങ്ങളൊക്കെ കേട്ടിട്ടുള്ള നമ്മൾക്ക് അത് ഒരുപക്ഷെ വിശ്വാസമില്ലാത്തവർക്ക് അത് അന്ധവിശ്വാസം എന്ന രീതിയിൽ എടുക്കാം. അതല്ലെങ്കിൽ ദൈവമോ അതല്ലെങ്കിൽ ഈ ഒരു ശക്തിയോ ഒന്നുമില്ലാത്തവർക്ക് അതിനെ പരിഹസിക്കാനൊക്കെ ഉണ്ട്. അങ്ങനെ ആ രീതിയിലൊക്കെ പോകുന്ന ആ ഒരു കാലഘട്ടത്തിലൂടെ തന്നെയാണ്, ആനുകാലിക യുഗത്തിലൂടെ, കലിയുഗത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് തന്നെയാണ് ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അനുഗ്രഹം എങ്ങനെ കിട്ടി എന്നുള്ളത് ആചാര്യായിട്ടുള്ള പി ജി അനീഷ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തെ പലർക്കും അറിയില്ലായിരിക്കാം. അദ്ദേഹം തകർന്നു കിടക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളെ പുനരുദ്ധരിക്കുന്നതിനുമായിട്ടുള്ള ആ ഒരു മഹായജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുൻപിൽ വെക്കുന്നത്. ഭഗവാൻ കൃഷ്ണന്റെ ആ ഒരു ആ ചൈതന്യം, അതല്ലെങ്കിൽ ആ അനുഗ്രഹം നേടിയ ഒരു യാഥാർത്ഥ്യം, ആ യാഥാർത്ഥ്യത്തെ വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ കാണുന്ന വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ വീഡിയോ. അതുകൊണ്ടാണ് ഇത്രയും നേരത്തെ തന്നെ ഈ ഒരു ഭക്തിയുടെ ഈ ഒരു പുലർക്കാല നേരത്ത് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് അനീഷിന്റെ ആ ഒരു വിവരണത്തോട് കൂടിയിട്ടുള്ള ആ ഒരു ഗംഭീര വീഡിയോ. ഭഗവാൻ കൃഷ്ണന്റെ ശക്തി എന്തെന്ന് അറിയുന്നവർക്ക് കൃത്യമായിട്ടും അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ആ ക്ഷേത്രത്തിന്റെ മുൻപിൽ, ശ്രീകോവിലിന് മുൻപിൽ ഇരുന്നു കൊണ്ട് അവിടെയാണോ നിന്റെയൊക്കെ ഭഗവാൻ ഇരിക്കുന്നത്, നിന്റെയൊക്കെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച ഒരു ഭരണാധികാരി ഭരിക്കുന്ന നാട്, ആ ഭരണാധികാരിയുടെ നേട്ടം ഈ ക്ഷേത്രങ്ങളുടെ മുൻപിലുള്ള ഹുണ്ടിക അതല്ലെങ്കിൽ ഭണ്ഡാര വരവിൽ മാത്രമാണ്. കോടിക്കണക്കിന് രൂപ ഹൈന്ദവർ ഭിക്ഷയായി നൽകുന്ന ആ കാശെടുത്ത് ഭരിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ തലയിൽ കയറി നൃത്തമാടുന്ന ഒരു ദുഷ്ട ഭരണാധികാരിയുടെ ആ ഭരണത്തിന് മുൻപിൽ തന്നെ നമ്മൾ ഈ ഒരു ഐതിഹ്യം, അതല്ലെങ്കിൽ ഈ ഒരു വിശ്വാസം കൃത്യമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അനീഷ് ജിയുടെ ആ വാക്കുകൾ, ആ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതഹംസം വള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ശിഷ്യനും പ്രശസ്ത ഭാഗവതാചാര്യനുമായ കല്ലൂർമന ശിവദാസൻ നമ്പൂതിരി, അദ്ദേഹം മതം മാറിയ ഒരു ഹൈന്ദവ കുടുംബത്തെ തിരിച്ച് സനാതനധർമ്മത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന കഥ, അദ്ദേഹം എങ്ങനെയാണത് സാധിച്ചെടുത്തത്, ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് നടന്ന ഒരു കഥയാണ്. 1999 എറണാകുളം ജില്ല അമ്പലമുകിൽ പരിമറ്റം ശിവവിഷ്ണു ക്ഷേത്രത്തിൽ അദ്ദേഹം ഭാഗവത സപ്താഹം നടത്തുകയാണ്. അപ്പോൾ ദിനവും നിറയെ ആൾക്കാരൊക്കെ ഉണ്ട് കേൾക്കാൻ. ദിനവും ഒരു സ്ത്രീ ഈ ഭാഗവത സപ്താഹ വേദിക്ക് പുറത്ത് നിന്നത് കേൾക്കുകയും ഇടയ്ക്ക് കണ്ണുകൾ തുടയ്ക്കുന്നൊക്കെയുണ്ട്. ഏകദേശം 35 വയസ്സ് പ്രായത്തിനടുത്ത് വരും. ഒരു ദിവസം തിരുമേനി അവരെ വിളിച്ച് അടുത്ത് വിളിച്ച് കാര്യം തിരക്കി. എന്താണ് പുറത്ത് നിൽക്കുന്നത്, എന്താണ് കരയുന്നുണ്ടല്ലോ, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോഴാണ് അവർ അവരുടെ കഥ, അവരുടെ വീട്ടിലെ അവരുടെ ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവ്, ഭർത്താവിൻ്റെ അനിയൻ, അവര് മതം മാറിപ്പോയി, ക്രിസ്തുമതം സ്വീകരിച്ചു. ഇവരെയും നിർബന്ധിക്കുന്നു അനിയന്റെ ഭാര്യ, അനിയന്റെ ഭാര്യയും നിർബന്ധിക്കുന്നു, ഇവരെയും നിർബന്ധിക്കുന്നു മതം മാറുന്നതിന് വേണ്ടിയിട്ടും. അത് മതം മാറാത്തത് കൊണ്ടുള്ള പീഡനങ്ങള്, ചീത്ത വിളികള് എല്ലാം ദിനവും കേൾക്കുന്നു. അപ്പൊ അത് അവർക്ക് താല്പര്യമില്ല മതം മാറിപ്പോകുന്നതിന്. വിഷയം എന്താണെന്ന് വെച്ചാൽ അവർ കുട്ടികളില്ല. അപ്പൊ കുട്ടികളില്ലാത്ത കൊണ്ട് ക്രിസ്തുമതത്തിൽ പോയി അവിടെ പ്രാർത്ഥിച്ചാൽ ധ്യാനമുള്ള കൂടി കഴിഞ്ഞാൽ കുട്ടികൾ ജനിക്കുമെന്ന് ആരോ പറഞ്ഞു. ഇവരുടെ കുടുംബത്തിന്റെ ഇവര് വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് ഇവർ കുട്ടികളായിട്ടില്ല. ഇവരുടെ ഭർത്താവിന് അനിയനും കല്യാണം കഴിച്ചു, കുട്ടികളായിട്ടില്ല. അപ്പോൾ ഇവരുടെ വീടിന്റെ തൊട്ടയൽപ്പക്കത്ത് ഒരു ക്രൈസ്തവ കുടുംബം താമസിക്കുന്നുണ്ട്. ആ കുടുംബം ഇവരുടെ അമ്മയോട്, അതായത് ഭർത്താവിന്റെ അമ്മയോട് പറയുകയാണ്, ഇന്നമാതിരി ഇന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകും, അവിടെ ധ്യാനം കൂടുക എന്നൊക്കെ. അങ്ങനെ പതിയെ പതിയെ ആ അമ്മ ആ ക്രൈസ്തവ കുടുംബത്തിന്റെ കൂടെ പള്ളിയിൽ പോകാൻ തുടങ്ങി. പിന്നാലെ അമ്മയ്ക്ക് പിന്നാലെ തന്നെ ആൺമക്കൾ രണ്ടുപേരും പോകാൻ തുടങ്ങി. അവരങ്ങനെ പതിയെ പതിയെ മതം മാറി. പിന്നെ ഈ മരുമക്കൾ നിർബന്ധിക്കാൻ തുടങ്ങി മതം മാറുന്നതിന് വേണ്ടിയിട്ട്. വഴങ്ങാതെ വന്നപ്പോൾ പീഡനങ്ങൾ, ചീത്ത വിളികൾ, അങ്ങനെ പലതും. അപ്പൊ പുറത്തേക്ക് ഇപ്പൊ ക്ഷേത്രത്തിൽ പോകുന്നതിനൊക്കെ പോകാൻ കഴിയില്ല, ഏതോ കടയ്ക്ക് പോകാതെ വന്നൊക്കെ വരുന്നത്, അങ്ങനെ പല കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ തിരുമേനി പറയുകയുണ്ടായി,
കുട്ടികളെ ഉണ്ടാകുന്നില്ല. ആ കാരണം കൊണ്ട് അയൽപ്പക്കത്തുള്ള ഒരു കുടുംബം പറയുന്നു, ഇന്ന മാതിരി പള്ളിയിൽ പോവുക, ധ്യാനം കൂടുക, കുട്ടികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഇവരുടെ അമ്മയും ആൺമക്കൾ രണ്ടുപേരും പോകുന്നു. അപ്പോൾ അന്ന് കല്ലൂർ മാന ശിവദാസൻ തിരുമേനി ഇവരടുത്ത് പറഞ്ഞ കാര്യം, സന്താനഗോപാലം പൂന്താനം നമ്പൂതിരിപ്പാട് എഴുതിയ സന്താനഗോപാലം പാരായണം ചെയ്യുക, ഗുരുവായൂർ പോയി ഭജനയിരിക്കുക. അപ്പോൾ ഇവരുടെ കൈവശം സന്താനഗോപാലില്ല. അപ്പോൾ എങ്ങനെയോ നമ്മുടെ കല്ലൂർ മാന തിരുമേനി സന്താനഗോപാലം എന്ന ആ പുസ്തകം അവർക്ക് റെഡിയാക്കി കൊടുത്തു. അപ്പോൾ 41 ദിവസമാണ് അവരുടെ അടുത്തത് സന്താനഗോപാലം പാരായണം ചെയ്യാൻ പറഞ്ഞത്. അവർ വീട്ടിൽ, അവർക്ക് സ്ത്രീകളാണല്ലോ, അവരുടേതായ കാര്യങ്ങൾ 41 ദിവസം പൂർണ്ണമായിട്ട് എടുക്കുമ്പോൾ കഴിയത്തില്ല. അപ്പോൾ അവർ വീട്ടിലിരുന്നു കൊണ്ട് അവരും അവരുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യയും ഇത് പാരായണം ചെയ്യാൻ തുടങ്ങി. ആ ദിവസങ്ങൾ 4 ദിവസം ഗ്യാപ്പ് വന്നപ്പോൾ ആ 4 ദിവസം കൂട്ടി അതിന് പാരായണം ചെയ്ത് 38 ദിവസം കണക്ക് വെച്ച് വീട്ടിലിരുന്ന് പാരായണം ചെയ്തു. അവസാനത്തെ 3 ദിവസം 39, 40, 41 മൂന്ന് ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭജനയിരുന്നു, അവിടെ ഇരുന്ന് പാരായണം ചെയ്തു. അങ്ങനെ അവിടെ അത് 41 ദിവസം അവർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി ഭജനയിരിക്കുന്നു, സന്താനഗോപാലം പാരായണം ചെയ്യുന്നു. അതങ്ങനെ തീർന്നു. അതിനുശേഷം തിരുമേനി കടന്ന് പോകുന്നു. അത് കഴിഞ്ഞ് ഒരു 3 വർഷം കഴിഞ്ഞ് കല്ലൂർ മാന ശിവദാസൻ നമ്പൂതിരി വീണ്ടും പരിമറ്റം ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പോവുകയാണ്. ക്ഷേത്ര ഇതുമായി ബന്ധപ്പെട്ട് എന്ത് കഴിഞ്ഞത്? അപ്പോൾ ആ സ്ത്രീ സന്താനഗോപാലം പാരായണം ചെയ്യാനൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു വിട്ട് സ്വാമിജി ഇട്ട ആ സ്ത്രീ അവിടെ വന്നിരുന്നു. സന്തോഷത്തോടെ വന്നിട്ട് സ്വാമിജിക്ക് എന്തൊക്കെയോ, സ്വാമിജിക്ക് നമ്മുടെ തിരുമേനിക്ക് എന്തൊക്കെ ഉപഹാരങ്ങളൊക്കെ നൽകുന്നു അവർ പറയായിരുന്നു. അവർ കുട്ടി ജനിച്ച് കുട്ടിക്ക് ഇപ്പോൾ 8 മാസം പ്രായമായിട്ടുണ്ട്. അനിയന്റെ ഭാര്യ, ഭർത്താവിന്റെ അനിയന്റെ ഭാര്യ 6 മാസം ഗർഭിണിയാണ്. മതം മാറിപ്പോയ അമ്മായി അമ്മയും ഭർത്താവും അനിയനും തിരിച്ചു വന്നു. കുടുംബത്തിൽ സന്തോഷം, എല്ലാം ഇപ്പൊ വഴക്കോ ചീത്ത വിളികളോ ഒന്നും തന്നെയില്ല. ഇപ്പോൾ ഹൈന്ദവ ധർമ്മത്തിൽ ജീവിക്കുന്നു, ക്ഷേത്രത്തിൽ പോകുന്നു. തിരുമേനി പറഞ്ഞതനുസരിച്ച് സന്താനഗോപാലം പാരായണം ചെയ്യുകയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭജനയിരിക്കുകയും ചെയ്തതിന്റെ ഫലമായി എനിക്ക് കുട്ടിയും ജനിച്ചു, ഭർത്താവിന്റെ അനിയന്റെ ഭാര്യയ്ക്കും കുട്ടിയും ജനിച്ചു. ഇപ്പൊ ഗർഭിണിയാണ് 6 മാസം. അങ്ങനെ അവരുടെ കുടുംബത്തിൽ സന്തോഷം, അവരുടെ മതം മാറി പോകേണ്ടിയിരുന്ന ഒരു കുടുംബം ഭഗവാൻ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട്, അതായത് കുട്ടികൾ ഇല്ല, മറ്റൊരു ഇതിൽ വിശ്വാസം ദാനം കൂടുകയോ മതം മാറുക ചെയ്ത് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ച കുട്ടികളുണ്ടാകും എന്ന് ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുകയും അങ്ങനെ അമ്മയും അമ്മായി അമ്മയും ഭർത്താവ് പോയിരിക്കുന്നു വേറെ മതത്തിലേക്ക്. അടുത്ത ധ്യാനം കൂടുന്നു, ഇവരെ നിർബന്ധിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഈ കല്ലൂർ മാന ശിവദാസൻ നമ്പൂതിരിയെ കാണാൻ ഇടവരുകയും അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം സന്താനഗോപാലം പാരായണം ചെയ്യുകയും ഗുരുവായൂർ പോയി ഭജനിരിക്കുകയും ചെയ്തതിന്റെ ഫലമായി അവർക്ക് കുട്ടികൾ ജനിച്ചു, സന്താനഭാഗ്യം ഉണ്ടായി. അങ്ങനെ ആ കുടുംബത്തിലെ കലഹം അവസാനിച്ചു, സനാതനധർമ്മത്തിൽ തിരിച്ചു വരികയും ചെയ്തു. ഇത് നടന്ന സംഭവം 1999 പരിമറ്റം ശിവക്ഷേത്രത്തിൽ നിന്ന് അടുത്ത് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളു അവരുടെ വീട്ടിലേക്ക് ദൂരം നടന്ന സംഭവം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.